സുൽത്താൻപേട്ട് രൂപത സ്ഥാപിതമായതിന്റെ 10th വാർഷികത്തോടനുബന്ധിച്ച് കൃതജ്ഞതാ ദിവ്യബലിയും ദിവ്യകാരുണ്യ കോൺഗ്രസും പാലക്കാട് സെയിന്റ് സെബാസ്റ്റ്യൻ കത്തീഡ്രൽ അങ്കണത്തിൽ നടന്നു. ഉച്ചതിരിഞ്ഞ് 3:30 രൂപതാമെത്രാൻ ഡോക്ടർ അന്തോണി സ്വാമി പീറ്റർ അബീർ പിതാവിന്റെ നേതൃത്വത്തിൽ കൃതജ്ഞതാ ദിവ്യബലിയും തുടർന്ന് പാലക്കാട് നഗരത്തിലൂടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടത്തി. രൂപതയിലെ എല്ലാ വൈദികരും സന്യാസിനികളും അതോടൊപ്പം രൂപതയിലെ 30 ഇടവകകളിൽ നിന്നുമായി 1500 വിശ്വാസികളും പങ്കെടുത്തു. രൂപതയുടെ നവീകരിച്ച ഡയറക്ടറി പീറ്റർ അബീർ പിതാവ് പ്രകാശനം ചെയ്തു. 2014 ഫ്രാൻസിസ് പാപ്പയുടെ ആത് പെർപ്പത്തും ചെയ് മെമ്മോറിയാം എന്ന കൽപ്പന വഴിയാണ് സുൽത്താൻപേട്ട് രൂപത സ്ഥാപിക്കപ്പെടുന്നത്. 30 ഇടവകകളിലായി 50,000 വിശ്വാസികളാണ് രൂപതയിലുള്ളത്. തമിഴകത്തിലെ ദിണ്ടുകൾ, തിരുച്ചിറപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്നുള്ള ക്രൈസ്തവരുടെ കുടിയേറ്റത്തോടുകൂടിയാണ് പാലക്കാട് ആദ്യമായി ക്രൈസ്തവ സമൂഹം രൂപം കൊണ്ടത്. കൽപ്പാത്തിപ്പുഴയുടെ വടക്കുഭാഗത്തായി ജ്ഞാനപ്പാളയം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ആദ്യത്തെ ക്രൈസ്തവ സമൂഹം രൂപം കൊണ്ടത്. പിന്നീട് ഈശോസഭ വൈദികനായിരുന്ന ഫ്രാൻസിസ്കോ സവേരിയോ പവോനിയുടെ നേതൃത്വത്തിൽ രാമശേരിക്കടുത്ത് പെരിയ കോവിൽ പാളയത്ത് ആദ്യത്തെ ക്രൈസ്തവ ദേവാലയം നിലവിൽ വന്നു. അവിടെ നിന്നും വടക്കഞ്ചേരി, പെരുങ്കുളം, അത്തിക്കോട്, പാലക്കാട് എന്നിവിടങ്ങളിലും പുതിയ ക്രൈസ്തവ ദേവാലയങ്ങൾ സ്ഥാപിക്കപ്പെടുകയുണ്ടായി. 1643 മുതൽ 1783 വരെ പാലക്കാട് പ്രദേശം ഈശോസഭ വൈദികരുടെ മേൽനോട്ടത്തിലായിരുന്നു. 1783 മുതൽ 1940 വരെ പാരീഷ് മിഷൻ വൈദികരാണ് ഇവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹത്തെ വളർത്തിയെടുത്തത്. 1940 മുതൽ കോയമ്പത്തൂർ രൂപതയുടെ കീഴിൽ തദ്ദേശീയ മെത്രാന്മാരുടെയും 1923 മുതൽ വെള്ളുവനാട് പ്രദേശം കോഴിക്കോട് രൂപതയുടെ കീഴിലും ആയിരുന്നു.